ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നാം ഏവരും ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു 6-ാം ദിവസത്ത് നാം യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രവാചകൻ, അതായത് പഴയ നിയമ പ്രവാചകൻ പ്രവചിച്ച ഒരു പ്രവചനമാണ് നാം ഇന്നത്തെ ധ്യാന വിഷയമായി എടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വിജാതീയ പ്രവാചകനായ ബാലാം പ്രവചിച്ചതും പിന്നെ യാക്കോബ് പ്രവചിച്ചതും ഒക്കെ നാം കേട്ടതല്ലേ? അപ്പോൾ ഇന്നത്തെ പ്രവചനം നാഥാൻ പ്രവചിച്ച ഒരു പ്രവചനമാണ് നാം ഇന്ന് കേൾക്കുന്നത്. അതായത് നാഥാൻ പ്രവാചകൻ വഴി ദൈവം ദാവീദ് രാജാവിന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു പ്രവചനമാണ് നാം കേൾക്കുന്നത്. അപ്പോൾ ആ പ്രവചനം നമുക്ക് എവിടെയാന്ന് നോക്കിയാലോ, 2 സാമുവേൽ 7:12-13 അത് ഇങ്ങനെയാണ്: ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവീകരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രൻ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ രാജ്യസിംഹാസനം ഞാൻ എന്നേക്കും സുസ്ഥിരപ്പെടുത്തും. എന്ന് വെച്ചാൽ ദാവീദ് രാജാവിൻ്റെ അടുത്ത് നാഥാൻ പ്രവാചകൻ വഴി ഈശോ പറയുന്ന ഒരു പ്രവചനമാണിത്. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവീകരോട് ചേരുമ്പോൾ എന്ന് വെച്ചാൽ ദാവീദിൻ്റെ മരണശേഷം ദാവീദ് തൻ്റെ പൂർവീകരോട് കൂടെ ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അതായത് ദാവീദിൻ്റെ മകനെക്കുറിച്ചല്ല പറയുന്നത്, പിന്നെയോ ദാവീദിൻ്റെ വംശത്തിൽ പിറക്കുന്ന ഈശോവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതാണ് അവിടെ പറയുന്നത്, നിന്റെ ഔരസപുത്രനെ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കുമെന്ന്. നമ്മൾ പഠിച്ചിട്ടില്ലേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും യേശുവിന്. അതാണ് അവിടെ പറയുന്നത്, അവൻ്റെ രാജ്യം ഞാൻ സുസ്ഥിരമാക്കും എന്ന്. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ രാജ്യസിംഹാസനം ഞാൻ എന്നേക്കും സുസ്ഥിരപ്പെടുത്തും. അവൻ എനിക്ക് ആലയം പണിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യർക്ക് രക്ഷ, മാനവകുലത്തിന് രക്ഷ നേടിത്തന്നു. അതുവഴി തന്നിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാവാൻ കൃപ തന്നു. അതായത് നാം ഓരോരുത്തരും ദൈവത്തിൽ വിശ്വസിക്കുന്നത് വഴി നാം ഓരോരുത്തരും ദൈവം വസിക്കുന്ന ആലയമായിട്ടാണ് നാം മാറുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ എനിക്ക് ആലയം പണിയുമെന്ന്. പിന്നെ നമ്മൾ കാണുന്നു, അവൻ്റെ രാജ്യസിംഹാസനം ഞാൻ എന്നേക്കും സുസ്ഥിരപ്പെടുത്തും. അതായത് ക്രിസ്തു എന്നേക്കും നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന രാജാവായി എന്നെന്നും വാഴും എന്നുള്ളതാണ് അവിടെ പറയുന്നത്, അവൻ്റെ രാജ്യം ഞാൻ എന്നേക്കും സുസ്ഥിരപ്പെടുത്തുമെന്ന്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നമുക്ക് എല്ലാവർക്കും നമ്മളെ തന്നെ ദൈവം വസിക്കുന്ന ആലയമായിട്ട് വിശുദ്ധിയിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.